ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ലേണിംഗ് എക്സലൻസ് റെക്കോർഡാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആക്ടിവിറ്റി കാർഡ് 30 മുതലാണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 30, കംപ്ലീറ്റ് ദ പെറ്റൽസ് ആൻഡ് കളർ ദം. ആ, ഇവിടെ ഒരു ക്ലോക്ക് തന്നിട്ടുണ്ട് അല്ലേ, കുറെ പെറ്റൽസും തന്നിട്ടുണ്ട്. ഒരു പൂവായിട്ടാണ് ഇത് തന്നിരിക്കുന്നത്. ഇവിടെ സെക്കൻഡ്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ പെറ്റൽസിനെല്ലാം നിങ്ങൾ കളർ കൊടുക്കണം. ഇവിടെ 12 to 1 വരെ 5 മിനിറ്റ്, 12 to 2 വരെ 10 മിനിറ്റ്സ്, അങ്ങനെ 12 to 4 വരെയോ 20 മിനിറ്റ്സ്, 12 to 5 വരെ 25 മിനിറ്റ്സ്, പിന്നെ 12 to 6 വരെ 30 മിനിറ്റ്സ്, 12 to 7 35 മിനിറ്റ്സ്, 12 to 8 40 മിനിറ്റ്സ്, 12 to 9 45 മിനിറ്റ്സ്, 12 to 10 50 മിനിറ്റ്സ്, 12 to 11 55 മിനിറ്റ്സ്, പിന്നെ 12 എത്തുമ്പോൾ 60 മിനിറ്റ്സ്. ടൈം ഇൻ ദി ഫ്ലവർ, ഈ പൂവിലെ സമയം എത്രയാണ്? 7:55. റൈറ്റ് ദ ടൈം ഇൻ ദ ഗിവൻ ക്ലോക്ക്സ്, താഴെ തന്നിരിക്കുന്ന ക്ലോക്കുകളിലൊക്കെ സമയം എഴുതുക. ഇവിടെ നമുക്കറിയാം 10:10 ആണ് അല്ലെ, 10:10 ആയിരിക്കുന്നു സമയം. അടുത്തത് ഹവർ ഹാൻഡ്, 1 കഴിഞ്ഞ് 1 നീങ്ങിയിട്ടുണ്ട്. മിനിറ്റ് ഹാൻഡോ 3 ലാണ്. അപ്പോൾ നമുക്കറിയാം സമയം 1:15, 1:15. അതുപോലെ അടുത്തത് ഹവർ ഹാൻഡ് 11 കഴിഞ്ഞിട്ടിരിക്കുകയാണ് അല്ലേ, മിനിറ്റ് ഹാൻഡോ 8 ലിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ദ ടൈം ഈസ് 11:40. അത് ഈ 8 നിന്ന് മാറി 9 എത്തുമ്പോഴോ 11:45 ആകും. ഓക്കെ, അടുത്തത് ഹവർ ഹാൻഡ് 3 മിനിറ്റ് ഹാൻഡ് 1 കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോ ദ ടൈം ഈസ് 3:07. എ ഡേ ഇൻ മൈ ലൈഫ്, ഒബ്സർവ് the clock every 1 hour from 1 midnight to next midnight and note the time. Write the activity that you will do in each hour in the box. നിങ്ങള് ഓരോ ദിവസവും ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഈ ക്ലോക്ക് എഴുതുക, ഈ ക്ലോക്കിൽ എഴുതുക. ഇപ്പൊ 6 മണിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, 6 മണിയാണ് തുടക്കം. നമ്മൾ 6 മണിക്ക് രാവിലെ ഉണരുന്നു, എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ നമ്മള് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് 7 മണി നമുക്ക് ന്യൂസ് പേപ്പർ വായിക്കാനും ഒക്കെയുള്ള സമയം. ഒരു 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, പിന്നെ 9 മണിക്ക് പഠിക്കാനിരിക്കാം, സ്റ്റഡി ടൈം. അതുപോലെ 10 മണിക്കും പഠിക്കുക, ഒരു 11 മണിയാകുമ്പം കളിക്കാം, അതുപോലെ 12 o'clock അപ്പോഴും കളിയാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. പിന്നെ 1 മണിക്ക് ലഞ്ച്, പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ചെയ്യുന്ന സമയം 2 മണി, 3 മണി, 4 മണി, 5 മണിക്കൊക്കെ നിങ്ങൾ എന്താണോ ചായയുടെ സമയത്ത് ടീ എന്നെഴുതാം, ബ്രേക്ക് എന്നെഴുതാം, അങ്ങനെ നിങ്ങൾ എഴുതുക. പിന്നെ 7 മണിക്ക് ഹോംവർക്ക്, 8 മണിക്ക് സ്റ്റഡി ടൈം, രാത്രി 9 മണിക്ക് സപ്പർ, 9 മണി സപ്പറും കഴിച്ചിട്ട് ഉറങ്ങാൻ പോകാം. അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ നമ്മുടെ ആക്ടിവിറ്റി റെക്കോർഡിലെ ഈ പേജിൽ നിങ്ങൾ എഴുതുക. അടുത്തത് ആക്ടിവിറ്റി കാർഡ് 32, സെലിബ്രേഷൻസ്. നമ്മളുടെ ആഘോഷങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഓരോ ദിവസവും സെലിബ്രേറ്റ് ചെയ്യുന്ന തീയതിയും അതിന്റെ വിശേഷങ്ങളും ഒക്കെ. അതാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് കേരളപ്പിറവി, കേരളപ്പിറവി എന്നാണ് ആഘോഷിക്കുന്നത്, അതിന്റെ മന്ത് ഡേറ്റ് എഴുതുക. ന്യൂ ഇയർ എന്നാണ് ആഘോഷിക്കുന്നത്, എൻവയോൺമെന്റൽ ഡേ എന്നാണ് ആഘോഷിക്കുന്നത്. ദെൻ വായനാ ദിനം, ക്രിസ്മസ്, മെയ് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ റെക്കോർഡിലേക്ക് എഴുതി, വൃത്തിയായി എഴുതി സൂക്ഷിക്കുക. കേരളപ്പിറവി എന്നാണ് നവംബർ 1, ന്യൂ ഇയർ ജാൻവരി 1, എൻവയോൺമെന്റൽ ഡേ ജൂൺ 5, വായനാ ദിനം ജൂൺ 19, ക്രിസ്മസ് ഡിസംബർ 25, മെയ് ഡേ മെയ് 1, ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് 15. അപ്പോൾ റിപ്പബ്ലിക് ഡേ എന്നാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ജാൻവരി 26. ലെറ്റ്സ് അറേഞ്ച്, അടുത്ത ആക്ടിവിറ്റിയാണ്, അറ്റ് മോസ്റ്റ് സെലിബ്രേഷൻസ് ബൈ ഒബ്സർവിംഗ് ദിസ് ഇയേഴ്സ് കാലണ്ടർ. ഈ വർഷത്തെ കാലണ്ടർ നോക്കി നമ്മളുടെ സെലിബ്രേഷൻ ഡേയ്സ് ഒക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഗ്ലോബൽ ഫാമിലി ഡേ 1 ജാൻവരി, വേൾഡ് ലെപ്രസി ഡേ 30 ജാൻവരി, ഡാർവിൻ ഡേ 12 ഫെബ്രുവരി, ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ 21 ഫെബ്രുവരി, വേൾഡ് തിങ്കിംഗ് ഡേ 22 ഫെബ്രുവരി, ഇന്റർനാഷണൽ വുമൻസ് ഡേ 8 മാർച്ച്, വേൾഡ് ഫ്രോഗ് ഡേ 20 മാർച്ച്, വേൾഡ് വാട്ടർ ഡേ 22 മാർച്ച്, വേൾഡ് ടിബി ഡേ 24 മാർച്ച്, എർത്ത് അവർ 27 മാർച്ച്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല, മറ്റ് വിശേഷപ്പെട്ട ദിവസങ്ങളുണ്ട്, അപ്പൊ നിങ്ങൾ ആ അത്തരം വിശേഷപ്പെട്ട ദിവസങ്ങളും തീയതികളും കണ്ടെത്തി എഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 33, ഇൻ റോസ് ആൻഡ് കോളംസ്, ഫൈൻഡ് ദ നമ്പർ റിലേഷൻ.
medicine strips, number of tablets total. ആദ്യത്തെ സ്ട്രിപ്പിൽ ഒരു വരിയിൽ എത്ര ടാബ്ലറ്റ് ആണ്? രണ്ട് ടാബ്ലറ്റ്. വരി ഒന്നാണ്, ടാബ്ലറ്റ് രണ്ട്. അപ്പോൾ 1 × 2 = 2. അടുത്തത് ഒരു സ്ട്രിപ്പിൽ ഒരു വരിയിൽ രണ്ട് ടാബ്ലറ്റ്, അടുത്ത വരിയിലും രണ്ട് ടാബ്ലറ്റ്. അപ്പോൾ എങ്ങനെ എഴുതാം? 2 × 2 = 4. അടുത്തത് ഒരു വരിയിൽ രണ്ട് ടാബ്ലറ്റ്, വരി മീൻസ് റോ, ഒരു റോയിൽ രണ്ട് ടാബ്ലറ്റ്. അങ്ങനെ 6 ടാബ്ലറ്റ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 2 = 6. അറേഞ്ച്മെന്റ് ഓഫ് ബ്ലോക്സ്, നമ്പർ ഓഫ് ബ്ലോക്സ് ടോട്ടൽ. ആദ്യം ഒരു വരിയിൽ എത്ര ബ്ലോക്സ് ഉണ്ട്? രണ്ട് ബ്ലോക്സ്. ഒരു റോയിൽ രണ്ട് ബ്ലോക്സ്, ഒരു കോളത്തിലും രണ്ട് ബ്ലോക്സ്. അങ്ങനെ 2 × 2 = 4. അടുത്തത് ഒരു റോയിൽ 3 ബ്ലോക്സ്, അങ്ങനെ 3 കോളംസ്. അപ്പോൾ 3 × 3 = 9. അടുത്തത് ഒരു റോയിൽ 4 ബ്ലോക്സ്, അങ്ങനെ എത്ര കോളംസ് ഉണ്ട്? 1, 2, 3, 4. 4 × 4 = 16. ടോട്ടൽ 16 ബ്ലോക്സ് ഉണ്ട്. അടുത്തത് ഒരു റോയിൽ 5 ബ്ലോക്സ്, അങ്ങനെ 5 കോളംസും ഉണ്ട്. അപ്പോൾ 5 × 5 = 25. ടോട്ടൽ 25 ബ്ലോക്സ് ഉണ്ട്. അടുത്തത് ഒരു റോയിൽ 6 ബ്ലോക്സ്, അങ്ങനെ 6 കോളംസും ഉണ്ട്. 6 × 6 = 36. ടോട്ടൽ 36 ബ്ലോക്സ്. അടുത്തത് ആക്ടിവിറ്റി കാർഡ് 34. ലെറ്റ്സ് കളർ. കളർ ചെയ്യാനാണ് ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്, അതനുസരിച്ച് വേണം നമ്മൾ കളർ ചെയ്യാൻ. എന്താണ് ആദ്യം തന്നിരിക്കുന്നത്? 12 × 8 യെല്ലോ. 12 × 8 = 96. അപ്പൊ 96 യെല്ലോ കൊടുക്കണം, യെല്ലോ കളർ കൊടുക്കണം. അതുപോലെ 9 × 7, 9 × 7 = 63. 63 റെഡ് കളർ കൊടുക്കുക. 10 × 4 = 40. 10 × 4 = 40. 40 ബ്ലൂ കളർ കൊടുക്കുക. 8 × 9 = 72. 72 യെല്ലോ കളർ കൊടുക്കുക. 6 × 7 = ഓറഞ്ച്. 42. 6 × 7 = 42. 42 ഓറഞ്ച് കളർ കൊടുക്കുക. അപ്പോൾ പല കളേഴ്സിലുള്ള ബലൂൺസ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 35. ലെറ്റ്സ് ഫോം പാറ്റേൺസ്. 1 × 2 = 2. 2 × 2 = 4. 3 × 2 = 6. 4 × 2 = 8. അടുത്തത് എന്ത് വരും? 5 × 2 = 10. 6 × 2 = 12. 7 × 2 = 14. ഇവിടെ 1 × 2 = 2. 2 × 4 = 8. 4 × 8 = 32. ഇവിടെ ഇരട്ടിച്ച് വരികയാണ്. 2 × 4 = 4. 4 × 8 = 8. ഇവിടെ ഇതേപോലെ 2 × 4 = 4. 4 × 8 = 8. 8 × 16. അപ്പോൾ 18 × 16 = 128. നെക്സ്റ്റ് 8 × 16 എത്രയാണ്? 16 × 16 = 32. 16 × 32 = 512. അടുത്തത് ഇവിടെ നമ്മൾ ഈ 16 താഴെ എഴുതുക. 32 × 32 = 64. 32 × 64 = 2048. റൈറ്റ് ദ പെക്യുലാരിറ്റി ഓഫ് ഈച്ച് പാറ്റേൺ. ആദ്യത്തെ പാറ്റേണിന്റെ പ്രത്യേകത എന്താണ്? മൾട്ടിപ്ലിക്കേഷൻസ് ഓഫ് 2, രണ്ടിന്റെ ഗുണിതങ്ങളാണ്. അടുത്തത് പാറ്റേൺ 2, രണ്ടാമത്തെ പാറ്റേണിന്റെ പ്രത്യേകത. ദ നെക്സ്റ്റ് നമ്പർ ഈസ് ട്വൈസ് ദ ഫസ്റ്റ് നമ്പർ ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ട്വൈസ് ഇറ്റ്സ് നമ്പർ. റൈറ്റ് അനദർ മൾട്ടിപ്ലിക്കേഷൻ പാറ്റേൺ ഇൻ ദ ഗിവൺ സ്പേസ്. ഇനി താഴെ തന്നിരിക്കുന്ന സ്പേസിൽ മറ്റൊരു പാറ്റേൺ എഴുതുക. 1 × 5 = 5. അടുത്തത് 2 × 10 = 20. 3 × 15 = 45. അപ്പൊ അടുത്തത് ഏത് നമ്പേഴ്സ് വരും? 4 × 20. അതിനടുത്തത് 5 × 25. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ആക്ടിവിറ്റി കാർഡ് 36 ആണ്. ലെറ്റ്സ് ഫൈൻഡ് ഫാദർ ഗിഫ്റ്റഡ് മായാമോൾ ആൻഡ് ഉണ്ണിക്കുട്ടൻ 3 packets of 24 crayons ഈച്ച്. അച്ഛൻ മായയ്ക്കും ഉണ്ണിക്കുട്ടനും 24 crayons വീതമുള്ള 3 packets സമ്മാനം കൊടുത്തു. ഫൈൻഡ് ദ ടോട്ടൽ നമ്പേഴ്സ് ഓഫ് ക്രയോൺസ്. അപ്പോഴെ എത്ര ക്രയോൺസ് ഉണ്ട്? 3 packetsലുമായി എത്ര ക്രയോൺസ് ഉണ്ട്? ഒരു പാക്കറ്റ് 24 ഉണ്ട്. അപ്പോൾ 3 packets 24 × 3 = 72. 3 packetsലുമായി 72 crayons ഉണ്ട്. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ക്രയോൺസ് ഇഫ് ദേർ വർ 30 similar packets. ഡു ദിസ് വിതൌട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ. അപ്പൊ നിങ്ങൾ എഴുതിയൊന്നും മൾട്ടിപ്ലൈ ചെയ്യാതെ എങ്ങനെ പറയാം? ഇപ്പൊ 3 packets ആദ്യം കൊടുത്തത്, അത് 30 packets ഉണ്ടെന്ന് വിചാരിക്കണം. ഒരെണ്ണത്തിൽ 24. അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും? 24 × 30, 24 × 30,
അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാതെ എങ്ങനെ ചെയ്യാം നമുക്ക് 24 ഇൻ 372 കിട്ടി അപ്പോൾ 24 ഇൻ 30 72 ന്റെ വലതുവശത്ത് 30 ടെ സീറോ ഇട്ട് കൊടുത്താൽ മതി 720 അപ്പോൾ നമ്മുടെ 3rd സ്റ്റാൻഡേർഡിലെ ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും വർക്ക് എല്ലാം ചെയ്ത് സേഫ് ആയിട്ട് ഇരിക്കുക നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും കമന്റ്സ് ഞാൻ വായിക്കുന്നുണ്ട് തുടർന്നും നിങ്ങളുടെ ഇതുപോലെ തന്നെയുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വീഡിയോസ് എല്ലാം കാണുക അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.